എന്തുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് വൈകിയത് എന്നുള്ള കാരണം നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോ ഇടാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ദിവസം അധികമായിട്ടൊരു ഗ്യാപ്പ് വന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിരിപ്പും കൂടി കുറച്ച് നന്നാവണമല്ലോ. നമ്മുടെ കയ്യിരിപ്പ് നല്ല അല്ല എന്ന് വെച്ച് വേറൊന്നുമല്ല, സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക, ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം. എന്നുവെച്ചാൽ തലേദിവസമൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു, ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിനൊക്കെ അങ്ങ് താങ്ങത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ടയർഡായിട്ട്, പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നെഞ്ചും പുറമൊക്കെ ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇനി ഈ ഷോൾഡറൊക്കെ വേദന വന്നപ്പോൾ ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് പോയി ഒന്ന് ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നപ്പോഴത്തേക്കും ഒന്ന് ECG ഒക്കെ എടുത്ത് നോക്കി. പറയാൻ പറ്റത്തില്ലല്ലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞും എന്നിട്ടും ഞാൻ മരുന്നൊന്നും കറക്റ്റായിട്ട് കഴിച്ചില്ല. ഷൂട്ടും കാര്യങ്ങളും യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും കാശുണ്ടാക്കാൻ വേണ്ടി പ്രോഗ്രാമിന് വേണ്ടി അങ്ങനെ നടന്നാണോന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മൾ കുറേ നാളായിട്ട് പ്രോഗ്രാമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു പ്രോഗ്രാം കിട്ടുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമുക്കിങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ആർത്തിയുള്ള ഒരാളാണ് ഞാൻ. പൈസയോടല്ല, പക്ഷെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ക്രേസാണ് എനിക്ക്. അത് കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ട്, കൂടെ യാത്ര ചെയ്യാനായിട്ട് അനിയനും ഉണ്ട്. അപ്പോൾ ജോളിയായിട്ട് അങ്ങ് പോകുമല്ലോ വിചാരിച്ച് അങ്ങനെ ഒത്തിരി ഒന്നും ശ്രദ്ധിക്കാതെ അനിയനൊക്കെ ആഹാരം കഴിക്കാത്തതിൽ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. എന്താഗ്രഹമുള്ള സാധനം മേടിച്ചു തരാൻ എൻ്റെ വീട്ടുകാരും അനിയനും ഒക്കെ റെഡിയാണ്, പക്ഷേ എനിക്ക് കഴിക്കാനായിട്ടുള്ള മൈൻഡ് വരത്തില്ല എന്നുള്ളതാണ് ഒരു ഇത്. എനിക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ വിശന്നാൽ കഴിക്കണം എന്നുള്ളതല്ല, എനിക്ക് തോന്നണം ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു ദുശീലമാണ്, അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ബാക്കി ഫുഡെല്ലാം ബാലൻസ് ചെയ്തു, 3 നേരം കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത വർഷങ്ങളിൽ ഞാൻ 3 നേരം തികച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കുറച്ച് എൻ്റെ ജീവിതത്തിലെ ഉഴപ്പുമുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ട്രിവാൻഡ്രത്തെ ഷൂട്ടൊക്കെ ഇച്ചിരി വൈകുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഇടയ്ക്കൊന്നും എണീറ്റാലും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് കിടക്കും, വിശന്നാലും മടിയായിട്ട്, മടി അതാണ് ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അന്ന് കിടക്കും, എന്നിട്ട് ദിവസത്തിൽ 1 നേരമൊക്കെ ആയിരിക്കും ആഹാരം കഴിക്കുന്നത്. അതൊക്കെ ബാധിച്ച് ബാധിച്ചാണ് ഇപ്പോൾ 10 ദിവസം ഹോസ്പിറ്റലായിട്ടൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലായത്. പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്ന് 3 നേരം ആഹാരമൊക്കെ കഴിച്ച് 2-3 കിലോ ഒക്കെ കൂടി ഇച്ചിരി തക്കടി മുണ്ടത്തിയായിട്ട് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഉഴപ്പുന്ന ആർട്ടിസ്റ്റുകളെന്നല്ല അല്ലാതെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സമയത്തിന് കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ളത് കഴിക്കുക. ഒരു ഇച്ചിരി പഴഞ്ചോറാണെങ്കിലും ഇച്ചിരി കഞ്ഞിയാണെങ്കിലും ഇച്ചിരി അച്ചാറും കൂട്ടിയാണെങ്കിലും എന്താണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ കഴിക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള നേരത്ത് കുറച്ചെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുക. ഉറങ്ങേണ്ട സമയം നന്നായിട്ട് ഉറങ്ങുക. ഡോക്ടേഴ്സൊക്കെ പറയുന്ന 1-8 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നാണ് പറയുക. അതൊന്നും ചിലപ്പോൾ ജോലിയുള്ളവർക്കൊന്നും പറ്റിയില്ലെങ്കിലും ഉറങ്ങുമ്പോൾ നന്നായിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുക. പിന്നെ ശരീരം നന്നായിട്ട്